നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 16/5/2023 ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യുവർ വ്യൂസ്, വീഡിയോ കണ്ട സുഹൃത്തുക്കൾ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവരുടെ അറിവിലേക്ക് എനിക്ക് പറയുകയാണെങ്കിൽ ഡെയിലി ബ്രോയിലർ ഫാം റേറ്റ്, അതുപോലെ തന്നെ ഡെയിലി ബ്രോയിലർ ചിക്സ് റേറ്റ്, അതോടൊപ്പം തന്നെ ബ്രോയിലർ ഫാമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്ന ചാനലാണ് പികെഫാംസ് നടന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും പുതുതായിട്ട് ബ്രോയിലർ ഫാമിംഗ് രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഡിയർ ഫാമസ്, ഇന്നത്തെ ഫാം റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു മെത്തേഡാണ് നമുക്ക് FCR കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത്. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ എങ്ങനെയായാലും 95 മുകളിലാണ് നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഫാം റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലൊക്കെ 114 വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റേറ്റ് ഏകദേശം 113-112. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും കൂടി, അതായത് നല്ല ഡിമാൻഡുള്ള സമയത്ത് പോലും നമുക്ക് ചെറിയൊരു മാർജിൻ മാത്രമാണ് കിട്ടുന്നത്. ആ ഒരു മാർജിൻ നമ്മളെ മുൻപത്തെ മാസത്തെ നഷ്ടത്തെ റിക്കവർ ചെയ്യാൻ ഒരിക്കലും തന്നെ പര്യാപ്തമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇനി അങ്ങോട്ട് മാക്സിമം എങ്ങനെ ചിലവ് ചുരുക്കി കൊണ്ടുപോകാം എന്നതാണ് എല്ലാവരും നോക്കേണ്ട കാര്യം. എല്ലാവരും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. അങ്ങനെ നമുക്ക് FCR കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ്, ഒരു മെത്തേഡാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇത് പറയുമ്പോൾ പല ഫാമേഴ്സിനും സംശയമുണ്ട്, ഇത് എങ്ങനെയൊക്കെ FCR ഒക്കെ കുറയ്ക്കാൻ പറ്റുമോ, അതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ സംശയിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അത്തരം ആൾക്കാരോട് പറയാനുള്ളത്, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന വീഡിയോകളെ നമ്മൾ ഈ ഒരു രീതിയിലൂടെ വളർത്തുന്ന ഷെഡിലെ കോഴികളെ വീഡിയോകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ തന്നെ ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും, അതിനകത്തുള്ള ലിറ്റർ കണ്ടാൽ മനസ്സിലാകും, അതുപോലെ തന്നെ അതിൽ കാണുന്ന കോഴികളെ കണ്ടാൽ മനസ്സിലാവും, കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടാൽ മനസ്സിലാവും, ഒക്കെ തന്നെ നല്ല വളർച്ച വരുന്നതാണ്, അത്യാവശ്യം നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാവും. നമ്മളെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ ഒരു വീഡിയോ പോലും പുറത്തുള്ള ഫാമിൽ നിന്ന് എവിടെ നിന്നെങ്കിലും എടുത്തു കൊണ്ടുവന്നിട്ടിരുന്ന വീഡിയോകളല്ല, എല്ലാം തന്നെ നമ്മൾ അഡ്വൈസിലൂടെ വളർത്തുന്ന ഷെഡിലെ കോഴികളുടെ വീഡിയോ ആണ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് നേരിട്ട് ബോധ്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് പരിചയപ്പെടുത്തിയത്. ഇതൊക്കെ പറയുമ്പോഴും എന്തെങ്കിലും നമ്മൾ ഫാമിൽ എന്തെങ്കിലും കാട്ടി കൂട്ടിയത് കൊണ്ട് ഈ ഒരു FCR കിട്ടത്തില്ല. നമ്മൾ പറയുന്ന ആ രീതിയിൽ കൃത്യമായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൻ്റെ താകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതേ ഉള്ളൂ, നല്ല തീറ്റ അതേപോലെ തന്നെ നല്ല കുഞ്ഞായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഫാമിൽ നടപ്പിൽ വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ 0 disease ഫാം എന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഇതിൻ്റെ തൊട്ടുതായ കമൻറ്റായിട്ട് ചോദിക്കാതെ ഈ എഴുതി കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ, എൻ്റെ വാട്സപ്പ് നമ്പറാണ്, അതിൻ്റെ അത് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഡിയർ ഫാമേഴ്സിൻ്റെ ഇന്നത്തെ ഫാം റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഡിയർ ഫാമേഴ്സ്, ഇന്നത്തെ മണ്ണാർക്കാട് ഫിക്സ് റേറ്റ് വന്നേക്കുന്നത് 116 ഇന്നിപ്പോൾ മണ്ണാർക്കാട് ഫിക്സ് റേറ്റ് വന്നേക്കുന്നത്. ഇന്നലെ 114 ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ 2 പ്ലസ്സിൽ 116 ഇപ്പോൾ മണ്ണാർക്കാട് ഫിക്സ് റേറ്റ് വന്നേക്കുന്നത്. അത് ഏകദേശം തന്നെ ആ റേറ്റ് തന്നെയാണ് അവിടെ നടക്കുന്ന റേറ്റ്. അതേപോലെ തന്നെ ഇന്നത്തെ വയനാട് റേറ്റ് നോക്കുകയാണെങ്കിൽ വയനാട്ടിലും ഇന്ന് 116 തന്നെയാണ് ഇന്നിപ്പോൾ കൺഫേം റേറ്റ് നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കേരളത്തിൽ കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു കൺഫേം റേറ്റ് നോക്കുകയാണെങ്കിൽ 115 കുറയാത്ത രീതിയിൽ തന്നെയാണ് എല്ലാ സ്ഥലത്തും കോഴി കയറുന്നത്. പ്രത്യേകിച്ച് ഫാമസ് ശ്രദ്ധിക്കുക, 200-300 വെയിറ്റായ കോഴികൾ മാക്സിമം നമ്മൾ പ്രീമിയം മേടിച്ചിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും തന്നെ 200-300 വെയിറ്റായ കോഴികൾ 120 ആവട്ടെ അല്ലെങ്കിൽ 130 ആവട്ടെ എന്നിട്ട് കൊടുക്കാം എന്ന് കരുതി ആരും തന്നെ ഹോൾഡ് ചെയ്ത് വെക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ ഒരു ഫാം റേറ്റ് ആയിട്ട് പറയുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തൊട്ടതായ കമൻറ്റായി രേഖപ്പെടുത്തുക. ബ്രോയിലർ ഫാമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ, താങ്ക് യു വെരി മച്ച്.